ഇനി ടെക്സ്റ്റ്ബുക്കിലുള്ള ഈ ഒരു ട്രയാങ്കിളിലെ പ്രോപ്പർട്ടീസ് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഡ് ഉണ്ട്, മൂന്ന് ട്രയാങ്കിൾ ഉണ്ട്. എക്സ് ഡിഗ്രി ആണെങ്കിൽ എക്സ് ഡിഗ്രി ആണ് പറഞ്ഞു, അതുപോലെ വൈ ഡിഗ്രി ആണെങ്കിൽ ഇതും വൈ ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് ആംഗിൾ, ഈ ആംഗിളും ഈ ആംഗിളും എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? നിങ്ങൾക്ക് അറിയാം ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് അറിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ കാണാൻ എന്താ ചെയ്യുക? 180 നിന്നും ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്തതിന് മൈനസ് ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യുക? വൈ ഡിഗ്രിയും ആഡ് ചെയ്യുമ്പോൾ 2y ഡിഗ്രി വരും. ആ 2y ഡിഗ്രീനെ 180 നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് തേർഡ് ആംഗിൾ കിട്ടും. അതേപോലെ തന്നെയാണ് ഇവിടെയും കണ്ടുപിടിച്ചിരിക്കുന്നത്, 180 നിന്നും 2x ഡിഗ്രി. ഇതെല്ലാം കൂടി നമ്മൾ ഒരു പ്രോബ്ലത്തിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ഈ ഒരു പിക്ചറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഫിഗറിൽ വരച്ചിട്ടുണ്ടായിരുന്നു മേലേക്ക് വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആണോ എന്ന് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പക്ഷെ ഇതിൽ എന്താ ചെയ്തിരിക്കുന്നത്, ഇതാണ് സെൻട്രൽ ആംഗിൾ എങ്കിൽ സെൻട്രൽ ആംഗിളിൽ മേലെ വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ കുറച്ച് താഴത്തേക്ക് ആക്കിയിട്ട് വരച്ചാലും അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ആലോചിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നോക്കൂ, ഇത് താഴേക്ക് ആക്കിയിട്ടാണ് അവർ വരച്ചിരിക്കുന്നത്. ഇതാണ് സെൻട്രൽ ആംഗിൾ. ഈ സെൻട്രൽ ആംഗിളിൽ നിന്ന് പോയിരിക്കുന്ന എയിൽ നിന്ന് പോയിരിക്കുന്ന ആംഗിൾ ആണ് ഏത്? എയിൽ നിന്നും ബിയിൽ നിന്നും പോയിരിക്കുന്ന എ ബി എന്ന കോണിൽ നിന്നാണ്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ എൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതാ ഈ വൈ ഡിഗ്രിയാണ്. സോ ഈ വൈ ഡിഗ്രി എന്ന് പറയുന്നത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ എൻഡ് ചെയ്ത വൈ ഡിഗ്രി എന്ന് പറയുന്നത് ഈ സി ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഈ ഒരു ഭാഗത്തെ കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. എങ്ങനെ വരച്ചാലും സർക്കിളില് എങ്ങനെ ആംഗിൾസ് വരച്ചാലും നമുക്ക് എന്തറിയാൻ പറ്റണം, അത് ഹാഫ് ഡിഗ്രി ആണോ അല്ലെങ്കിൽ അത് ഡബിൾ ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഈ ഒരു ഫിഗറിൽ ഒരു താഴത്തേക്ക് വരച്ചിട്ടുണ്ട്, അതുപോലെ രണ്ട് ലൈനൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഒരു കോഡ് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ ഇവിടെ എ ബി എന്നൊരു കോഡും വരച്ചിട്ടുണ്ട്, പി ബി എന്നൊരു കോഡ് ഇവർ വരച്ചിട്ടുണ്ട്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ അവസാനിക്കുന്ന സെൻട്രൽ ആംഗിൾ ഏതാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ ഏതാണ്, ഇത് മാത്രം നോക്കിയാൽ മതി. ഇനി ഇതെല്ലാം ഒരു പ്രോബ്ലത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ പഠിച്ച പറഞ്ഞ ഈ ഒരു വീഡിയോയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഒന്നാമത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ അതിൽ എന്ത് ചെയ്യേണ്ടി വരും? എ ഒ കണക്ട് ചെയ്യണം. എ ഒ കണക്ട് ചെയ്താൽ നമുക്ക് ഇവിടെയുള്ള രണ്ട് ആംഗിൾസ് ആണ് കിട്ടുക. ആംഗിൾ എയിലുള്ള രണ്ട് ഒരു എക്സും ഒരു വൈ ഡിഗ്രി, നമ്മൾ ആദ്യം പറഞ്ഞ ഫിഗറിലുള്ള പോലെ എക്സും വൈ ഡിഗ്രി കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചാൽ എഗെയിൻ നമുക്ക് ഈ ബാക്കിയുള്ള ഈ രണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? നമുക്ക് എഗെയിൻ പറയാൻ പറ്റും ഒ ബി സി എന്ന് പറയുന്ന ഐസോസിലസ് ആണ്, കാരണം രണ്ടും റേഡിയസ് ആണ്. അങ്ങനെ രണ്ട് റേഡിയസ് ആണെങ്കിൽ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ആംഗിൾ കിട്ടിയാൽ അതിനെ 180 നിന്ന് മൈനസ് ചെയ്ത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് കാണാം. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും, ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ ബി സി. വലിയ ട്രയാംഗിൾ എ ബി സിയുടെ ആംഗിളും കണ്ടുപിടിക്കണം, ഒ ബി സിയുടെ ആംഗിളും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എക്സ് ഡിഗ്രി, അപ്പൊ 20 കിട്ടി. ഇവിടെ വൈ ആണെങ്കിൽ ഇവിടെയും വൈ, 30 കിട്ടി. അപ്പൊ ടോട്ടൽ മേലെ 15 വന്നു. ഇത് 15 ആണെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 100 ആയിരിക്കും. ഇത് 100 ആണെങ്കിൽ ബാക്കിയുള്ള ഈ രണ്ട് സ്മോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 നിന്നും 100 മൈനസ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടുക? 180 മൈനസ് 100 80. ആ 18 എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവിടെയും 40 വരും, ഇവിടെയും 40 വരും. ടോട്ടൽ മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 എന്ന് കിട്ടും. ഇതേപോലെയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സെയിം തന്നെയാണ് രണ്ടാമത്തെ. ഇവിടെ 14 ആണെങ്കിൽ ഇവിടെ 14 വരും. സോ ഇവിടെ 100, നേരത്തെ ചെയ്ത പോലെ 100 തന്നെയാണ് വരിക. കാരണം എന്താ, ഇത് 14 ടോട്ടൽ 80 കിട്ടി. നമുക്ക് ടോട്ടൽ ട്രയാങ്കിൾ 180 ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെ 100 വരണം. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്ര വരണം? 100 ആണെങ്കിൽ ഇവിടെ എത്ര വരേണ്ടത്? 50 വരണം. 50 ആണ്, പക്ഷെ ഇവിടെ 30 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഇവിടെ 30 ആയിരിക്കും, ബാക്കി 20 ഇവിടെ ഉണ്ടാവുക, ഇതും 20 ആയിരിക്കും. അപ്പൊ ടോട്ടൽ ആംഗിൾ എ ബി സി എന്ന് പറയുമ്പോൾ ആംഗിൾ എ 50, ആംഗിൾ ബി എന്ന് പറയുമ്പോൾ ഇവിടെ 60 വരണം, ആംഗിൾ സി എന്ന് പറയുമ്പോൾ 70 വരണം. ഇവിടെ 50 വരണം, ഇതില് 60, ഇതില് 70. ടോട്ടൽ മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരണം. ഈ മൂന്നാമത്തെ ഫിഗർ ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ടാവും, അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിലുള്ള ഹാഫ് ഡിഗ്രി ആയിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ടാവും. നമ്മൾ ആദ്യം നോക്കുക ഇവിടെ എത്ര കോഡ്സ് ഉണ്ട് നോക്കണം. എത്ര കോഡ്സ് ഉണ്ട്? എ ബി ഒരു കോഡാണ്, എ സി ഒരു കോഡാണ്, ബി സി ഒരു കോഡാണ്. അപ്പൊ എ സി എന്നതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ് ഇവർ തന്നിരിക്കുന്നത്? 40 ഡിഗ്രി. എ സിയുടെ 40 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത്. സോ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിയിൽ എൻഡ് ചെയ്യുന്ന ആൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾ ഏതാണ്? അപ്പൊ നമുക്കറിയാം എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു
ഇവിടെ പോയിട്ട് തിരിച്ച് സിയിലേക്ക് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഡി ആണ്. അപ്പൊ സെൻട്രൽ ആംഗിൾ 14 ആണെങ്കിൽ അതിന്റെ ഹാഫ് ആയിരിക്കും ഈ ബിയിലുള്ള ആംഗിൾ. എത്ര ഡിഗ്രി ആയിരിക്കും? 20 ഡിഗ്രി. അതേപോലെ ഇനി നമുക്ക് സി ബി എന്നുള്ളത് എടുക്കാം. സി ബി എന്ന കോഡ് എടുക്കാം. അതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. സോ സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡിയിൽ എൻഡ് ചെയ്യണം. സി ബി കോഡ് ആയതുകൊണ്ട് സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡിയിൽ എൻഡ് ചെയ്യുന്ന പോലെ. അപ്പൊ സി എ ബി, സി എ ബി എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും? 35 ഡിഗ്രി. 35 ഡിഗ്രി കിട്ടും. സോ നമ്മൾക്ക് ട്രയാങ്കിൾ എ ബി സി ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ആദ്യം. പിന്നെ എ ബി സി, എയുടെ ആംഗിൾ കിട്ടി 35, ബിയുടെ ആംഗിൾ കിട്ടി 20. അങ്ങനെയാണെങ്കിൽ സി കണ്ടുപിടിക്കാൻ ആംഗിൾ സി 180 നിന്ന് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. പിന്നെ അവർ വേറൊരു കാര്യം കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒ ബി സി. ഒ ബി സി, ഒ ബി സി എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നിങ്ങളെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിലേക്ക് എഴുതണം. മൂന്നാമത്തെ ആൻസർ ലാസ്റ്റത്തെ ഒ ബി സി എന്ന ട്രയാങ്കിളിലെ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് പറയാം എത്ര ഡിഗ്രി ആണെന്നുള്ളത്.